ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോപി മഞ്ചൂരിയൻ ആണ്. ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഗോപി മഞ്ചൂരിയന് വേണ്ടി ഞാൻ ചെറിയൊരു കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കോളിഫ്ലവറ് ചൂടുവെള്ളത്തിലിട്ടിട്ട് കല്ലുപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഒരു ചൂടുവെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഞാൻ വെച്ചിട്ട് പിന്നെ വാഷ് ചെയ്തെടുത്തതാണിത്. അതുകൊണ്ടാണ് ഇതിനിങ്ങനെ മഞ്ഞ കളറ് വന്നത്. അതിനുശേഷം പിന്നെ വേണ്ടത് 6 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ഇത് ഞാൻ ഫുഡ് കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് ഞാൻ അരിച്ചെടുത്തതാണ്. ഇത് ഫുഡ് കളറിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതൊരു നാച്ചുറൽ മെത്തേഡാണ്. ഫുഡ് കളറ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഫുഡ് കളറ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു രീതി ചെയ്താൽ മതി. പിന്നെ വേണ്ടത് സോൾട്ട്. അപ്പോൾ ആദ്യം കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് ആ ബാറ്റർ റെഡിയാക്കി എടുക്കാം. മൈദയാണ് 6 ടേബിൾ സ്പൂണ്, പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്, അതിനുശേഷം 1 ടീസ്പൂൺ ഞാൻ പറഞ്ഞിരുന്നു പെപ്പർ പൗഡർ ആണ്, പിന്നെ സോൾട്ട്, ഇനി സോയാ സോസ് ആണ്, 2 ടേബിൾ സ്പൂൺ ആണ് സോയാ സോസ്. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഈ ഫുഡ് കളർ എന്ന് പറഞ്ഞില്ലേ ഞാൻ, അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അരിച്ചുവെച്ചത് അത് നമുക്ക് കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാവട്ടെ, അതിനുശേഷം നമുക്ക് ഓരോ കോൺഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ചൂടായിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് ചൂടായെന്ന് അറിയാനായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മുകളിൽ പൊങ്ങി വരുന്നുണ്ട്, ശരി ഓയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇത് പിങ്ക് കളർ മാതിരി വന്നത് ഞാൻ ഈ ബീട്രൂട്ട് ജ്യൂസ് ചേർത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അത് ശരിക്കും ഓപ്ഷണലാണ്. ഫുഡ് കളറ് വേണം എന്നുള്ളൊരു കളറ് വേണം എന്നുള്ളൊരു മാത്രം അത് ചേർത്താൽ മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെയാകുമ്പോൾ ഈസിയാണ്, എളുപ്പം എണ്ണ ഇങ്ങനെയേ പോവും. അപ്പോൾ നമുക്കിനി അടുത്ത ബാച്ച് ഇടാനും സുഖമായിരിക്കും. ഇപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഒരു ഗ്രേവി റെഡിയാക്കിയിട്ട് അതിലോട്ടാണ് ഈ കോളിഫ്ലവർ ഇടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5-8 ഗാർലിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ചില്ലി സോസ്,
പിന്നെ കളറിന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കളർ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ജ്യൂസും ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്രേവി റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ കടായിൽ ഞാൻ 3 സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഒഴിക്കാം നമുക്ക്. സവാള ഞാൻ ചോപ്പ് ചെയ്തതാണ് ഇടുന്നത്. പിന്നെ ഒരു 5 വെളുത്തുള്ളി ഇതൊന്ന് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിനുശേഷം നമുക്ക് ഓരോ സോസൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ഒക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സ്പ്രിംഗ് ഒനിയൻ, ക്യാപ്സിക്കം അതൊക്കെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല, എനിക്ക് അത്രയൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കണില്ല. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ഗോബി മഞ്ചൂരിയൻ ആണല്ലോ, അപ്പോൾ അതൊന്നും ഞാൻ ചേർക്കണില്ല. നമ്മുടെ സവാള നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓരോ സോസുകളും ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂണാണ്, ഇത് ചില്ലി സോസാണ്, ഇത് 1/2 ടീസ്പൂണാണ്, സോയ സോസ് 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല തിക്ക് ഗ്രേവി ആവാനായിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ഗ്രീൻ ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല തിക്കായിട്ടുണ്ട് ഗ്രേവി. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ശരിക്കും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചുവപ്പ് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ, ഇത് തന്നെ റെഡ് കളറാണ്, ഇങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കോളിഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ബീട്രൂട്ടിൻ്റെ ഇത് ചേർത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നല്ല കൂടുതൽ റെഡ് കളറായിട്ടുണ്ട് ഇത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നാച്ചുറൽ രീതിയിലൊക്കെ കളർ ചേർത്തിട്ട്, അപ്പോൾ ഗസ്റ്റൊക്കെ വരാൻ നേരത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മളിപ്പോൾ വെറുതെ ഒരു ദാൽക്കറി അല്ലെങ്കിൽ ഒരു പരിപ്പ് കറി വെക്കുകയാണെങ്കിലും അതിങ്ങനെ ബീട്രൂട്ടിൻ്റെ ഇതൊക്കെ ജ്യൂസൊക്കെ ആഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ടേസ്റ്റിൽ ഡിഫറൻസ് ഒന്നും തോന്നില്ല. അങ്ങനെ നല്ല കളർഫുൾ ആയിരിക്കും അത്. ഇത്തിരി മല്ലിയില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഇത്തിരി ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് സവാളയാണ് ഇട്ടത്. ഇതിൽ നമുക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. 1-2 മിനിറ്റ്സ് വായിച്ചതിന് ശേഷം നമുക്ക് ഇനി ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗോപി മഞ്ചൂരിയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയും കളർഫുള്ളും ആയിട്ടുള്ള ഗോപി മഞ്ചൂരിയ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മളിപ്പോൾ യൂസ് ചെയ്തത് നാച്ചുറൽ റെഡ് കളറാണ്, ബീട്രൂട്ട് ജ്യൂസിൻ്റെ ആണ്, ഞാനതെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യണം. ഞാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.